നാരദ പരി വ്രാജഗോപനിഷത്തില് നമ്മൾ കണ്ടത് മനുഷ്യന് നാല് ആശ്രമങ്ങളുണ്ട്. ആദ്യം വിദ്യ അഭ്യസിക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു 48 വയസ്സ് 24 വർഷത്തോളം ഗൃഹസ്ഥാശ്രമം. അത് കഴിഞ്ഞിട്ട് 48 വയസ്സാവും. അപ്പോഴെന്ത് ചെയ്യണം? കുട്ടികളെല്ലാം വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം വിട്ടിട്ട് കാട്ടിലേക്ക് പോകണം എന്നാണ് പറഞ്ഞത്. എന്തിനാണ് അവർ ഇത്രയും പലയിടത്ത് ഇത് ഒറ്റയിലല്ല പറയുന്നത്, വളരെ പലയിടത്തും ഇത് പറയുന്നുണ്ട്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം കേട്ടാൽ പിന്നെ നമ്മൾ ആത്മീയം എന്നത് പറയാൻ പോലും ഇഷ്ടപ്പെട്ടില്ല. അവർ ലക്ഷ്യമിടുന്നതും അത് തന്നെയാണ്. ഈ വിഷയം വിരക്തി വന്നവർക്ക് മാത്രമാണ്, അല്ലാതെ അവരൊന്നും ഇത് വായിക്കുമ്പോ അപ്പാടെ അത് ഇട്ടതിന് പോകും. നമുക്കും ഇത് ദഹിക്കുന്നില്ല. ഈ പറയുന്നതെല്ലാം ഒന്ന് ആലോചിച്ച് നോക്കൂ. 48 വയസ്സ് കഴിയുമ്പോ എല്ലാം ഇട്ടതിന് കാട്ടുപോവുക, അതാണ് സന്യാസിയാകാനുള്ള അർഹത അതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് പിന്നെ ഇത് വായിക്കാൻ നോക്കും? ഇത് കേൾക്കുന്നവർക്ക് തന്നെ എന്തെല്ലാം വിഷമങ്ങളുണ്ട്, പ്രയാസം, മനസ്സിൽ എന്തെല്ലാം സംഘർഷം ഉണ്ടാകുന്നു നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പറയുന്നത് നമുക്ക് തന്നെയുണ്ട്. ഇതല്ല എങ്ങനെയാ പറയുന്നത്? കാരണം 48 വയസ്സ് കഴിയുമ്പോ കാട്ടിലേക്ക് പോകണം എന്നെല്ലാം പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതെല്ലാം കേൾക്കുമ്പോ തന്നെ ഇത് മതിയാക്കണം. കാരണം ഈ ബ്രഹ്മസാക്ഷാത്കാരം ഇതൊന്നും ആരും ഇറങ്ങി തിരിക്കരുത്. കാരണം ഇതൊന്നും സാധാരണ ജനത്തിനെ സൃഷ്ടിച്ചിരിക്കുന്നത് കർമ്മം ചെയ്യുവാനും ഇവിടെ സുഖ ലോകത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുവാനാണ്, എല്ലാം ഇട്ടെറിഞ്ഞു പോകാനല്ല. അവരത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഇതെല്ലാം വായിക്കുമ്പോൾ തന്നെ മതിയാക്കും. അതുകൊണ്ടാണ് ഇത്രയും പച്ചക്കവർ ഇനി പറയാൻ പോകുന്നതും അങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ്. ഈ ഉപനിഷത്തിലല്ല, നമ്മൾ പലതരം കണ്ടു കഴിഞ്ഞു. ഇനി കാണാൻ പോകുന്നതും അത് തന്നെയാണ്. അപ്പൊ അവർ ഉദ്ദേശിക്കുന്ന ഇത്രയാണ്. അതേസമയം വിരക്തി വന്നവൻ ഇത് വായിക്കും, കൂടുതൽ കുറെ അറിയാനും അതിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കും. അവർ ലക്ഷ്യമിടുന്നതും അത് തന്നെയാണ്. അപ്പൊ നമ്മൾ ആ സത്യം മനസ്സിലാക്കണം. ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല, അത് വിരക്തി വന്നവനെ നടക്കുള്ളൂ. ബാക്കിയുള്ളവർക്കല്ല, ഈ ലോകത്തിൽ ഭൗതിക ലോകത്തിൽ ജീവിക്കുക, അതാണ് വേദത്തിലുള്ള സയൻസ്, ഇതാണ് അവർ പറഞ്ഞുകൊണ്ടുവരുന്നത്. അപ്പൊ ആ സത്യം നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, ഇനി പറയാൻ പോകുന്ന എന്താണ്? ഇവർക്ക് മാത്രമേ സന്യാസത്തിന് അർഹതയുള്ളൂ എന്ന് പറഞ്ഞിട്ട് മൂന്നാം ഉപദേശം പറയുകയാണ്. മൂന്നാം ഉപദേശത്തിൽ പറയുന്നുണ്ട്, നപുംസകൻ, പതിതൻ, അംഗവികലൻ, സ്ത്രൈണൻ, ബധിരൻ, മൂകൻ, ബാലൻ, ഷണ്ഡൻ, ചക്രി, വേദനം പറ്റുന്ന അധ്യാപകൻ. അധ്യാപകൻ മാത്രം എടുക്കണ്ട, ശമ്പളം പറ്റുന്ന ആരും ഇതിന് അർഹരല്ല എന്ന് അവർ പറഞ്ഞു വെക്കുകയാണ്. ഇവരൊന്നും വിരക്തരാണെങ്കിലും യോഗ്യരല്ല എന്ന് പറയുകയാണ്. വിരക്ത് വന്നാൽ പോലും ഇവർക്കൊന്നും യോഗ്യതയില്ല ഇത്തരമുള്ള ആൾക്കാർക്ക്. അത്രയും അവർ പറഞ്ഞു വെച്ചു. പിന്നെ എന്ത് പറയുന്നു? 1 മുതൽ 3 വരെ, ഭയമില്ലാത്തവൻ, ഭയപ്പെടുത്തുന്നവൻ, ഇവർക്കൊന്നും ഇതിന് അർഹതയില്ല. പിന്നെയോ 4 മുതൽ 8 വരെ എന്തിരുന്നു? ആതുര സന്യാസം സമയം. പിന്നെ ഒരു ആതുര സന്യാസത്തിന്റെ സമയം പറയുകയാണ്. ആതുര സന്യാസത്തിലൂടെ എങ്ങനെയാ ബ്രഹ്മസാക്ഷാത്കാരം നേടുക? ആതുര സേവനമാണ് ഉദ്ദേശിക്കുന്നത്. ആതുര സന്യാസം എന്ന് പറഞ്ഞാല് നമ്മൾ നിസ്വാർത്ഥ കർമ്മം, അതവർ ഉദ്ദേശിക്കുന്നതാണ്. നമ്മൾ നിസ്വാർത്ഥ കർമ്മം ചെയ്യുക, നമുക്ക് വേണ്ടിയിട്ടല്ല രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് കർമ്മം ചെയ്യുന്നവര് അവസാന മരണസമയത്ത് പ്രയാണ സമയം അതിലൂടെ മുക്തി നേടുന്നു. അപ്പോൾ ലോകത്തിന് വേണ്ടി ജീവിക്കുന്നവര് രാഷ്ട്രത്തിന് വേണ്ടി, രാഷ്ട്രീയ നേതാക്കളെല്ലാതാം ലോക നന്മ മാത്രം ഉദ്ദേശിച്ച് സ്വന്തം കാര്യം ചിന്തിക്കാതെ, അതായത് ഗാന്ധിജിയെ പോലെയുള്ളവര് രാഷ്ട്രത്തിന് വേണ്ടി ജീവിതം തന്നെ വലിയെടുക്കി, അവർക്ക് മരണസമയം എന്തു പറ്റും? ബ്രഹ്മസാക്ഷാത്കാരം നേടുന്ന പറയുകയാണ്. പിന്നെ അവർക്ക് പുനർജന്മമില്ല, കാരണം അത്രയും വിശിഷ്ട വ്യക്തികൾ പിന്നെ ജനിക്കില്ല, അതാണ് അതിന്റെ അർത്ഥം. അവരെല്ലാം ഓരോ കാലഘട്ടത്തിൽ ജനിക്കുന്നതാണ്. ഇപ്പൊ ഗാന്ധിജിയിൽ ഒരു കാലഘട്ടത്തിന് വേണ്ടി ജനിച്ചതാണ്, വേദവ്യാസൻ ഒരു കാലഘട്ടത്തിൽ ജനിച്ചതാണ്. അവരൊന്നും പിന്നെ ജനിക്കേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെയുള്ളവർ മരിച്ചു കഴിഞ്ഞ സമയത്ത് എന്താവും? നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന അങ്ങനത്തെ വ്യക്തികൾ നമുക്ക് കാണാനില്ല. എല്ലാ സ്വന്തം ജീവിതം തന്നെ രാഷ്ട്രത്തിന് വേണ്ടി മാറ്റിവെച്ചവര്,
രാജ്യ പുരോഗതിക്ക് വേണ്ടി, അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരാകാം, എന്തുമാകാം, രാഷ്ട്രീയക്കാരും എല്ലാകാം, അത്ര നിസ്വാർത്ഥ സേവനം നടത്തുന്നവർ. അങ്ങനെയുള്ളവർ വ്യക്തികൾ പിന്നെന്തില്ല, ജനിക്കുന്നില്ല. അതൊരു സത്യമാണ്. എപ്പോഴെങ്കിലേ അങ്ങനെയുള്ള വ്യക്തികൾ ജനിക്കുന്നുള്ളൂ. അവർക്ക് മരണസമയത്ത് എന്തു പറ്റും? ബ്രഹ്മസാക്ഷാത്കാരം നേടും. അവർ എന്തു വേണം? ശാസ്ത്രത്തിനനുസരിച്ച് കർമ്മം ചെയ്യണം. വേദങ്ങൾ പറയുന്ന സയൻസിന്റെ അടിസ്ഥാനത്തിൽ കർമ്മം ചെയ്യണം. അവര് എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും സയൻസിലൂടെ മാത്രമേ കർമ്മം ചെയ്യൂ. സയൻസിന്റെ അടിസ്ഥാനത്തിലെ, ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ, ശരിയായ തത്വത്തിന്റെ അടിസ്ഥാനത്തിലെ അവർ കർമ്മം ചെയ്യുകയുള്ളൂ. ഓരോ മന്ത്രവും കർമ്മമായി ബന്ധപ്പെട്ടതാണ്. എന്നിട്ട് പറയുന്നു, വേദത്തിലുള്ള ഓരോ മന്ത്രവും കർമ്മവുമായി ബന്ധപ്പെട്ടതാണ്, വെറുതെ ഉരുവിടാനുള്ളതല്ല. വേദത്തിൽ എത്രയോ മന്ത്രങ്ങളുണ്ട്, അത് കർമ്മവുമായി ബന്ധപ്പെട്ട, അതിന്റെ ശാസ്ത്ര തത്വങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് പ്രയോഗിക്കണം. അപ്പൊ വേദത്തിലില്ലാത്ത സയൻസ് ഇല്ല. റോക്കറ്റ് ഉണ്ടാക്കുന്ന തത്വം വരെ അതിനകത്തുണ്ട്. അപ്പൊ അതെല്ലാം ആ മന്ത്രത്തിന്റെ അർത്ഥം മനസ്സിലാക്കി അത് കർമ്മത്തിന് ഉപയോഗിക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ സേവനം നടത്തുക. ഇനിയോ, അതിനാൽ മന്ത്രം കൈവിടരുത്. അപ്പൊ വേദമന്ത്രങ്ങളെ കൈവിടരുത്, കാരണം അതിന്റെ അകത്ത് എത്രയോ ശാസ്ത്ര തത്വങ്ങളുണ്ട്. മന്ത്രം കൂടാതെയുള്ള കർമ്മം ഫലം നൽകില്ല. അപ്പം വേദമന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ കർമ്മം ചെയ്യണം. അതിലാണ് സയൻസ് മുഴുവൻ. വേദമന്ത്രം എന്ന് പറയേണ്ട, എല്ലാ സയൻസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ കർമ്മം ചെയ്യണം. എന്റെ 9 മുതൽ 11 വരെ വന്നു. അഗ്നിഹോത്രം ആചരിക്കുന്നവർ അന്യദേശ ഗമനം ചെയ്യും. അഗ്നിഹോത്രം ചെയ്യാന്ന് പറഞ്ഞാല് അഗ്നി ഉപയോഗിച്ച് കർമ്മം ചെയ്യുന്നവർ. അപ്പൊ ഒരു സയൻസ് നമ്മൾ തത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? അതിനെ ഊർജം അല്ലെങ്കിൽ അഗ്നിയുടെ സഹായത്താലാണ് അതിനെ പ്രയോഗത്തിൽ വരുത്തുന്നത്. റോക്കറ്റ് ഉണ്ടാക്കുന്നത് പോലെ വിടുന്നത് പോലും അഗ്നിയുടെ സഹായത്താലാണ്. ഏത് കർമ്മവും അഗ്നിയുടെ സഹായത്താ, ഊർജത്തിന്റെ സഹായം ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ അഗ്നിഹോത്രം ചെയ്യുന്നവർ, അതായത് ശാസ്ത്രജ്ഞന്മാർ, അല്ലെങ്കിൽ കർമ്മം ചെയ്യുന്നവർ, എഞ്ചിനീയേഴ്സ്, എല്ലാത്തിലും വരും. അവര് അന്യദേശ ഗമനം ചെയ്യുകയാണെങ്കിൽ, വേറെ ഏതെങ്കിലും ദേശത്ത് പോയിട്ട് ജോലി ചെയ്തിട്ട് അവിടെ വെച്ച് മരിക്കുക ചെയ്താൽ, അവിടെ വെച്ച് മരിക്കാൻ, അവിടെ വെച്ച് വിരക്തി വരികയാണെങ്കിൽ, അവർ ഇവിടുന്ന് ശാസ്ത്രജ്ഞാനെല്ലാം നേടി എവിടെയെങ്കിലും ലോകത്ത് പോയിട്ട് കർമ്മം ചെയ്യുമ്പോൾ അവർക്ക് വിരക്തി വരികയാണെങ്കിൽ, അവർ വേറെ ഒരാചാരവും ചെയ്യേണ്ട എന്ന് പറയുകയാണ്. അവർക്ക് ജലത്തിലെല്ലാം ഉപേക്ഷിച്ചിട്ട് അവരുടെ എല്ലാ വസ്ത്രങ്ങളും അടക്കം ജലത്തിൽ ഉപേക്ഷിച്ചിട്ട് അവർക്ക് നിയം വിരക്തി വരികയാണെങ്കിൽ സന്യാസത്തിലേക്ക് പോകാമെന്ന് പറയുകയാണ്. എന്നിട്ടോ, യഥാവിധി വിരക്തി വന്നാലേ സന്യാസം സ്വീകരിക്കാവൂ. ശരിയായ വിരക്തി വന്നാൽ മാത്രമേ സന്യാസത്തിലേക്ക് പോകാൻ പാടുള്ളൂ. പിന്നെ അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പാടില്ല. മനസ്സിൽ അല്പമെങ്കിലും രാഗം അവശേഷിക്കുന്നവർ ഗൃഹസ്ഥനായി തന്നെ കഴിയണം. അപ്പൊ അവർ ഇതെല്ലാം നേരത്തെ പറഞ്ഞു വെച്ചത് അതിന്റെ ഭീകരവശം കാണിച്ചിട്ടാണ് പറഞ്ഞത്. മനസ്സിൽ അല്പമെങ്കിലും രാഗം അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഗൃഹസ്ഥനായ നിങ്ങൾ ഇവിടുത്തെ നാട്ടുകാര്യങ്ങൾ നോക്കിയിട്ട് വീട്ടുകാര്യങ്ങൾ നോക്കി ജീവിക്കൂ. അവനവന്റെ കർമ്മം ചെയ്ത് ജീവിക്കൂ. എന്തിനായി വേണ്ടാത്ത ആത്മീയതയിലേക്ക് പോകുന്നത്, ബ്രഹ്മസാക്ഷാത്കാരം പറഞ്ഞു നടക്കുന്നത്? അതൊന്നും നിങ്ങൾക്ക് പറ്റിയതല്ല. അവർ പറയുകയാണ്, നേരത്തെ ഇത്രയും പറഞ്ഞിട്ടാണ് അത് പറയുന്നത്. കോഴിക്കോളം 24 വയസ്സ് കഴിഞ്ഞാൽ കാട്ടിലേക്ക് 48 വയസ്സ് കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ നമുക്ക് മടുപ്പ് വരും. എന്നിട്ട് ഇവിടെ പറയുകയാണ്, അല്പമെങ്കിലും രാഗം നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും എല്ലാം ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഗൃഹസ്ഥാശ്രമത്തിൽ തന്നെ കഴിഞ്ഞുകൊള്ളുക. അപ്പം 48 വയസ്സ് കഴിഞ്ഞാല് കാട്ട് പോകാൻ പറഞ്ഞിട്ടില്ല. അത് മനസ്സിലാക്കണം. കാട്ട് പോകണ്ടെങ്കിൽ വിരക്തി വന്നിട്ട് നിങ്ങൾക്ക് സന്യാസത്തിന് പോകണം എന്ന് തോന്നിയാൽ പോകാം. അല്ല, കുറച്ചെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിന്റെ ആഗ്രഹങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ ഇവർ അവരെ പറഞ്ഞു വെക്കുകയാണ്, നിങ്ങൾ ഗൃഹസ്ഥാശ്രമിയായി തന്നെ കഴിയുക, നിങ്ങൾ ഈ വഴിക്ക് പോകണ്ട, നിങ്ങൾക്ക് പറ്റിയതല്ല ഇത്. അപ്പൊ ആത്മീയമൊന്നും ആരോട് ഉപദേശിക്കരുതെന്ന് വേദം പിന്നീട് പറയും. ആത്മീയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മസാക്ഷാത്കാരം തന്നെയാണ്. അത് എന്ന് പറഞ്ഞാൽ ഉടുതുണി അടക്കം ഉപേക്ഷിച്ചിട്ട്, കുടുംബത്തെയല്ല ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് ഈ ലോകവുമായിട്ട് വിട്ടിട്ട്, ബ്രഹ്മമേ ശരണം എന്ന് വെച്ചിട്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞിട്ട് മരിക്കുന്ന അവസ്ഥയാണ്.
അത് കാട്ടുപോയിട്ടൊന്ന് താമസിക്കാന്നാ പറയുന്നു. എന്നിട്ടോ അല്ലാതെ അല്പമെങ്കിലും രാഗമുള്ളവർ ഈ വഴിയിലേക്ക് പോവുകയാണെങ്കിൽ, സന്യാസത്തിന് പോവുകയാണെങ്കിൽ അവർ നരകത്തിൽ പതിക്കുകയും നീച യോനികളിൽ ജനിക്കുകയും ചെയ്യും. അല്പമെങ്കിലും രാഗം മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹമുള്ളവർ ബ്രഹ്മ സാക്ഷാത്കാരം പറഞ്ഞ് ആത്മീയതയുടെ പിന്നാലെ പോവുകയാണെങ്കിൽ അവർ നരകത്തിൽ പതിക്കും, മാത്രമല്ല നീച യോനികളിലും ജനിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? വീരക്തി വന്നവ മാത്രമേ ആ വഴിയിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ 48 വയസ്സ് കഴിഞ്ഞതും മറ്റേ കാട്ട് പോകാൻ അവർ പറയുന്നില്ല. അവിടെ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം പറഞ്ഞിട്ട് അവസാനം എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇത് സന്യാസത്തിനുള്ള അർഹതയാണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഓരോ വരികളും നമ്മൾ ശ്രദ്ധയോടെ മനസ്സിലാക്കണം. കഴിഞ്ഞതിൽ ഞാനത് പറയാത്തത് അതുകൊണ്ടാണ്. കേൾക്കുമ്പോൾ തന്നെ ആളുകൾ വിചാരിക്കും, ഇവരെന്തല്ലേ ഈ പറയുന്നത്, നമ്മൾ ഇതുവരെ കേൾക്കാതെ. അതെ, ബ്രഹ്മ സാക്ഷാത്കാരം. അതിനുവേണ്ടി വല്ലവരും നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, കുടുംബത്തെയും എല്ലാം ഉപേക്ഷിച്ച് പോകാനുള്ള വിരക്തി ഉണ്ടെങ്കിലേ അത് നിങ്ങൾക്ക് ബാധകം. അല്ലെങ്കിൽ ഇവിടുത്തെ ജീവിതം സാധാരണ ജീവിതവും നയിച്ചു പോയിക്കൊള്ളുക. വെറുതെ വാരടിക്കേണ്ട ഒരു സാധനമല്ല ബ്രഹ്മ സാക്ഷാത്കാരം. ആത്മീയത, ഇന്നത്തെ ആത്മീയത എന്ന് പറയുന്നത് ഈ ബ്രഹ്മ സാക്ഷാത്കാരം തന്നെയാണ്. എന്നിട്ട് എന്ത് പറയുന്നു? നാക്ക്, ഉപസ്ഥം, വയറ്, അതായത് തിന്നുന്ന അല്ല നിയന്ത്രിക്കാൻ, കൈകൾ തുടങ്ങിയ ഇന്ദ്രിയങ്ങളെ ജയിച്ചവന് മാത്രമേ, അവൻ അവിവാഹിതനുമായെങ്കിൽ ബ്രഹ്മചര്യ സമുദായ ബ്രാഹ്മണന് സന്യാസം സ്വീകരിക്കാം. ഇതിനെല്ലാം നാക്കിനെയും ഒരു സംസാരം ആരോടുമില്ല, നാക്കിനെ നിയന്ത്രിക്കുക. നമുക്കിനി ഒന്നും സംസാരിക്കാനില്ല. ഉപസ്ഥം, ഉപസ്ഥ അറിയാതെ വയറ്, ഭക്ഷണം നിയന്ത്രിച്ചു വിട്ടു. കൈകൾ ഒരു കർമ്മവും ചെയ്യുന്നില്ല. അങ്ങനെ ഉള്ളവന് മാത്രം, ഇന്ദ്രിയങ്ങളെ ജയിച്ചവന്, അവിഹവാഹിതനും ബ്രഹ്മചാരിയുമാണെങ്കിൽ എന്തിനു പോകാം? അങ്ങനെയുള്ള ബ്രാഹ്മണന് സന്യാസം സ്വീകരിക്കാം. സന്യാസം, സംസാരം മിഥ്യ എന്ന ചിന്ത വന്നവനും, ഈ ലോകം മിഥ്യയാണ്, ഇതിലൊന്നും ഒരർത്ഥവുമില്ല എന്ന് മിഥ്യ എന്ന ചിന്ത വന്നവനും വിവാഹത്തിന് മുൻപ് സന്യാസം സ്വീകരിക്കാം. കല്യാണം കഴിക്കുന്നതിനെക്കാട്ടി മുമ്പിലും സന്യാസം സ്വീകരിക്കാം. പക്ഷെ ആർക്ക് മാത്രം? ഈ ലോകം മിഥ്യ എന്നൊരു തോന്നല് വരണം, വിരക്തി വരണം, ഈ ലോകത്തിൽ ഒരു താല്പര്യം ഉണ്ടായിരിക്കണം, ഇല്ലാതെ വരണം, എങ്കിലേ വിവാഹത്തിന് മുമ്പിൽ സന്യാസം സ്വീകരിക്കാൻ പറ്റൂ. ബുദ്ധിമാനായ വ്യക്തി ജ്ഞാനം ലക്ഷ്യമാക്കിക്കൊണ്ട് വേണം സന്യാസം സ്വീകരിക്കാൻ. അപ്പം ബുദ്ധിമാന്മാർ എങ്ങനെ പോകണം? വിരക്തി വന്നാലൊന്നും പോയില്ല. അവർ ജ്ഞാനത്തിലൂടെ ബ്രഹ്മത്തെ മനസ്സിലാക്കി, എല്ലാം അതാണ് നമ്മളെ കൊണ്ട് ജയിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ അവന് തോന്നി, എങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ജീവിക്കുന്നത്, എല്ലാം അതാണ് പറയുന്ന മാതിരി ഞാൻ ജീവിക്കാനോ, എന്നാൽ ഞാൻ തന്നെ അങ്ങ് ബ്രഹ്മത്തിലേക്ക് വിരക്തി വരും. അങ്ങനെ ജ്ഞാനത്തിലൂടെയും ബ്രഹ്മ സാക്ഷാത്കാരം നേടാം. എന്റെ 17 മുതൽ 23 വരെ എന്തു പറയുന്നു? ഏകദണ്ഡധാരിയായി ഒരു കമ്പ് കൈമ പിടിക്കണം. എന്തിനെ? ഭക്ഷണമൊന്നും ഇല്ലാതെ നടക്കുമ്പോൾ താങ്ങായിട്ട് കുത്തി നടക്കാൻ, ചിലപ്പോൾ ആ പട്ടിയെല്ലാം വരും, എന്തെങ്കിലും ഓടിക്കാനും പറ്റുമല്ലോ. ഈ വേഷത്തിന് നടക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് പട്ടിക്കെല്ലാം ഒന്ന് കടിക്കണം എന്ന് തോന്നും. എന്നിട്ടോ പൂണൂലും ശിഖയും എല്ലാം ഉപേക്ഷിക്കണം. പിന്നെ പൂണൂലും വേണ്ട, ഒരു ചുപ്പും വേണ്ട. വൈരാഗിക്ക് മാത്രമേ ഭിക്ഷാടനം സ്വീകരിക്കാൻ അർഹതയുള്ളൂ. വൈരാഗി മാത്രമേ ഭിക്ഷ തണ്ടാൻ പാടുള്ളൂ. ഇന്ന് ഈ വേഷവും കെട്ടിയിട്ട് ഭിക്ഷ തണ്ടാൻ നടക്കുന്നുണ്ട്, വയറ്റപ്പഴപ്പിന് വേണ്ടി. ഭിക്ഷതേടനം ആർക്കേ പറഞ്ഞിട്ടുള്ളൂ? വൈരാഗ്യം വന്നവന് മാത്രമേ ഭിക്ഷ തണ്ടുവാൻ പാടുള്ളൂ. അല്ലാതെ ഇതൊരു തൊഴിലാക്കി എടുത്തു പോകരുത്. പിന്നെയോ, ഞാൻ ബ്രഹ്മമെന്ന് ധരിച്ചവന് മാത്രമേ ഭിക്ഷ സ്വീകരിക്കാൻ പാടുള്ളൂ. അവൻ തീരുമാനിച്ചിരിക്കണം, ഞാൻ ബ്രഹ്മമാണ്, വേറെ ഒന്നുമല്ല, ഈ ലോകത്തിലുള്ള എല്ലാം ബ്രഹ്മമാണ്. ആ ചിന്തയുള്ളതിന് മാത്രമേ ഭിക്ഷാടനത്തിന് അർഹതയുള്ളൂ. ആരോടെങ്കിലും കൈവിട്ടിട്ട് വാങ്ങാം. സത്യം, ഡമ്പില്ലായ്മ, ധനത്തിൽ അനാസക്തി, ഇവനെ ഇതെല്ലാം ഉള്ളവർക്ക് മാത്രമേ ഇതിൽ പ്രവേശിക്കുവാൻ പറ്റുകയുള്ളൂ. പുത്രന്മാരെ നേടിയ ശേഷം വേണം ബ്രഹ്മ സാക്ഷാത്കാരത്തിനും. എല്ലാത്തവരും
വിരക്തി വരാത്തവരാണെങ്കിലും പുത്രന്മാരായതിന്റെ ശേഷം 48 വയസ്സ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വിരക്തി വരും. നമ്മൾ പെൻഷൻ എല്ലാം പറ്റുന്ന സമയം എന്ന് പറയുമ്പോൾ ഒരു വിരക്തി വരും. അങ്ങനെയുള്ളവർക്ക് പോകാം. എന്നിട്ടോ 24 മുതൽ 27 വരെ തുടങ്ങുന്നു. കഴിഞ്ഞ കാല സംഭവങ്ങളൊന്നും ഓർത്തുകൂടാ. ഇപ്പൊ നടക്കുന്ന സംഭവങ്ങളെ പറ്റി ചിന്തിക്കാൻ പോലും വരാൻ പാടില്ല. നാളെ എന്തെല്ലോ എനിക്ക് കിട്ടും, ഇന്നാലും ചെയ്തിട്ടില്ല, നാളെ എന്തെങ്കിലും കിട്ടും എന്നുള്ള ചിന്തയും പാടില്ല. അതായത് കഴിഞ്ഞത് ഇന്നത്തെയും ഒരു കാര്യത്തെ പറ്റി ചിന്തിക്കാൻ പാടില്ല. ബാഹ്യ വിഷയങ്ങൾക്ക് താല്പര്യം ഉണ്ടാകുവാൻ പാടില്ല. എന്നിട്ട് 28 വരെ 32 വരെ എന്തു പറയുന്നു? രണ്ട് കൗവീനമാകാം, ഒരു പഴന്തുണി, ഒരു വടി, ഇവ സ്വീകരിക്കാം. ഇതിൽ കൂടുതൽ ഒന്നും സ്വീകരിച്ചുകൂടാ. കൂടുതൽ ആഗ്രഹിച്ചാൽ നരകത്തിൽ പതിക്കും. പക്ഷി, പശു എന്നീ യോനികളിൽ ജനിക്കും. അപ്പൊ ഇതിൽ കൂടുതൽ ആഗ്രഹിക്കാൻ പാടില്ല. ആഗ്രഹിച്ചു പോയാൽ നരകത്തിൽ പോയി പതിക്കും. വേറെ ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല. തണുപ്പ് മാറ്റാൻ ജീർണിച്ച വസ്ത്രങ്ങൾ തുന്നിക്കൂട്ടിയിട്ട് ഉപയോഗിക്കണം. തണുപ്പ് മാറ്റണം ആഗ്രഹം ഉണ്ടെങ്കിൽ ജീർണിച്ച വസ്ത്രങ്ങൾ കിട്ടും, അത് കഴുകി. ഒറ്റ തുണി പാടില്ല, തുന്നിക്കട്ടണം. വേറെ തുണ്ടു തുണ്ടെടുത്ത് തുന്നിക്കട്ടിക്കൊള്ളണം. അല്ലാതെ കിട്ടാതെ ഒന്നുമല്ല, അതൊന്നും ഉപയോഗിച്ചുകൂടാ. തുണ്ടുതുണ്ട് എവിടെ നിന്നെല്ലാം കിട്ടിയതിനെ എടുത്ത് തുന്നിക്കെട്ടിട്ട് മറച്ചോളണം. ഏതിനെ? ചൂട് തണുപ്പ് തടുക്കാൻ വേണ്ടിയിട്ട്. ആവശ്യമെങ്കിൽ കാഷായ വസ്ത്രം ഉപയോഗിക്കാം. കാരണം ആർക്കും അതൊന്നും ആദ്യം ഇറങ്ങിത്തിരിക്കുന്നവർക്ക് പറ്റൂല. അതുകൊണ്ടൊരു സൗജന്യം കൊടുത്തിട്ടുണ്ട്, ആവശ്യമെങ്കിൽ കാഷായ വസ്ത്രം ധരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ചില പഴുതുപയോഗിച്ചിട്ടാണെല്ലാം പരിപാടി. എന്നിട്ടോ വിജന സ്ഥലത്ത് താമസിക്കണം, തുറസായ സ്ഥലത്തങ്ങ് താമസിക്കണം. പിന്നെയോ ഏകവസ്ത്രധാരിയായിട്ട് ഒരൊറ്റ വസ്ത്രമേ ആവശ്യമുള്ളൂ. നഗ്നനായി കഴിയാം, വേണമെങ്കിൽ ആഗ്രഹിക്കുകയാണെങ്കിൽ നഗ്നനായിട്ട് തന്നെ കഴിയാം. അതാണ് ശരിയായ ലക്ഷണം. പറ്റുമെങ്കിൽ നഗ്നനായിട്ട് കഴിയാം. കണ്ണ് അങ്ങുമിങ്ങും വായിക്കരുത്, അവിടെ ഇവിടെ ഒന്നും നോക്കരുത്. ഒരൊറ്റ ദൃഷ്ടി ഒരു സ്ഥലത്തേക്ക് മാത്രം, വേറെ ഏടിയ ശ്രദ്ധ പാടില്ല. ഒരിടത്ത് മാത്രം കഴിയരുത്, ഒരിടത്ത് മാത്രം, എവിടെയെങ്കിലും. മനസ്സിൽ ഒരാഗ്രഹവും പാടില്ല. ഏകനായി മാത്രം സഞ്ചരിക്കണം, ഏകനായിട്ട് അങ്ങനെ സഞ്ചരിച്ചോളണം. ഒരിടത്ത് അങ്ങനെ തങ്ങാൻ പാടില്ല, ഏകനായിട്ട് അങ്ങനെ സഞ്ചരിക്കുക. ഇതാണ് സന്യാസിന്റെ ലക്ഷണമാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. സ്ത്രീ, പുരുഷൻ, കുടുംബം, വേദങ്ങൾ, യജ്ഞം, ഇവയൊന്നെല്ലാം കൈവടിയണം. സ്ത്രീനെ, പുരുഷനെ, കുടുംബത്തെ, വേദങ്ങള്, യജ്ഞം, ഒരു യജ്ഞവും പാടില്ല. ഇതെല്ലാം കൈവടിയണം. തന്റെ മഹത്വം പറയാതെ സന്യാസി കഴിയണം. തന്റെ മഹത്വം ആരോടും കയറി പറയാൻ പാടില്ല. 33 മുതൽ 40 വരെ പറയുന്നു, കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം കൈവടിയണം. രാഗദോഷങ്ങളൊന്നും പറയാനില്ല. സ്വർണവും പാറക്കല്ലും തുല്യമായിട്ട് കാണണം. പിന്നെയോ ഈ ഗുണമുള്ള സന്യാസിയാണ് മോക്ഷത്തിന് അധികാരി. 41 മുതൽ 45 വരെ പറയുന്നു, ആരോടും ഒന്നും യാചിക്കരുത്, മറ്റുള്ളവരുടെ സഹായം തേടരുത്, ഏകാഗ്രിയായിട്ട് ഒറ്റക്ക് സഞ്ചരിക്കണം. എന്നിട്ട് 46 മുതൽ 53 വരെ പറയുന്നു, ശരീരം രോഗമയമാണ്, അസ്ഥികൾ തൂണിന് സമാനമാണ്, മാംസരക്താദികളാൽ ലേപനം ചെയ്ത് ചർമ്മത്തിൽ മലമൂത്രങ്ങളെല്ലാമുള്ള ശരീരം ഇങ്ങനെ ചർമ്മത്തിൽ മൂടിക്കിടക്കുന്നതാണ് ഈ ശരീരം എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ശരീരത്തെ പറ്റി അങ്ങ് മറക്കണം. ഇത് വൃത്തികെട്ട സാധനമാണ്, മലയെല്ലാം മൂത്രമെല്ലാം ഇങ്ങനെ പൊതിഞ്ഞു കിടക്കുകയാണ് സ്കിന്നുകൊണ്ട്, തോലുകൊണ്ട്. അതുകൊണ്ട് ഇതിലൊന്നും മോഹമുണ്ട്, അങ്ങനെ ചിന്തിച്ചിട്ട് ഈ ശരീരത്തെ വെറുക്കണം. പ്രിയജനങ്ങളിലും ശത്രുക്കളിലും, നമ്മളെ വേണ്ടപ്പെട്ട ആളുകൾ ശത്രുക്കളിലും എല്ലാം ഒരേപോലെ കാണണം. ഒരാള് ആരോടും ഒരു താല്പര്യവും ഇല്ല. ആ സന്യാസി പരബ്രഹ്മത്തിൽ ലയിക്കും. ബാക്കി ഇനിയും കുറെ ലക്ഷണങ്ങളുണ്ട്, അത് അടുത്തതിൽ കാണാം.